ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ ഇന്നുള്ളത് മാമ എർത്തിൻ്റെ ഒരു രണ്ട് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇന്നുള്ളത് രണ്ട് ഫേസ് മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഒന്നും ടീ ട്രീ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ വിത്ത് ടീ ട്രീ ആൻഡ് സാലിസിലിക് ആസിഡ്. ഇത് 24 hours ഹൈഡ്രേഷനാണെന്നാണ് പറയുന്നത്. ഇതിലത്തേത് മെയിൻ അറിയുന്നത് ടീ ട്രീ ആണ് കേട്ടോ. ടീ ട്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതൊരു ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലാമേറ്ററി പ്രോപ്പർട്ടീസാണ്. അതായത് നമ്മളെ ത്വക്ക് സുഷിരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അണുവ്യുക്തമാക്കുവാനും അതുപോലെ തന്നെ മുഖക്കുരുണ്ടാക്കാനുള്ള സാധ്യത കുറക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് റോസ് വാട്ടറിൽ ഒന്ന് ക്ലീൻ ചെയ്യാനും നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ രാത്രി ഫുള്ളായിട്ട് ഇടാനോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ അല്ലെ പകലൊക്കെ നമ്മൾ മേക്കപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാനൊക്കെ പറ്റും കേട്ടോ. 319 ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിലുള്ളത് സാലിസിലിക് ആസിഡാണ് കേട്ടോ. അത് നമ്മളെ എന്താ പറയുക, അടഞ്ഞു പോയ സുഷിരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മായ്ക്കും, പിന്നെ പാടുകളൊക്കെ കുറക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മുഖകാന്തി വർദ്ധിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ വിറ്റാമിൻ ഇ ആണ്, അതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. പിന്നെ അടുത്തത് മാമ എർത്ത് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ വിത്ത് വിറ്റാമിൻ സി ആൻഡ് ഗോട്ടുകോല. ഇത് എന്താ പറയുക, നമ്മളെ സ്കിന്നിൻ്റെ ആ ഒരു പ്രകാശത്തിന് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. കാരണം ഇതിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഗോട്ടുകോലയാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ മതിയാവും. നമ്മളൊരു ഒരു കുഞ്ഞു ചെടിയാണ് കേട്ടോ ഈ ഗോട്ടുകോല എന്ന് പറയുന്നത്. നമ്മളെ സ്കിന്നിന് ഒരുപാട് ഉപകാരമാണ്. അതുപോലെ തന്നെ നാച്ചുറലി ആയിട്ടുള്ള ഒരു സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗോട്ടുകോല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചെടിയാണ് കേട്ടോ, നമ്മളെ ഈ ഒരു പോപ്പിച്ചെടി പോലൊക്കെ ഒരു ചെടിയാണ് അത്. അതിമെന്നാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളെ സ്കിന്നിനെ ഡാമേജ് ആയിട്ടും എല്ലാതും എന്താ പറയുക, ഒരുവിധം എല്ലാ സ്കിന്നിൻ്റെയും കാര്യങ്ങൾ ശരിയാക്കും. അതായത് നമ്മളെ സുഷിരങ്ങളൊക്കെ അടഞ്ഞത്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഡാമേജ് ആയിട്ടുള്ള സ്കിൻ സെൽസൊക്കെ അല്ലേ അതൊക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അതൊരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൽ വിറ്റാമിൻ ഇയും ഉണ്ട്, പിന്നെ ടെർമറിക് എക്സ്ട്രാക്റ്റും കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ മഞ്ഞളിൻ്റെ കാര്യം പിന്നെ നമ്മൾ കൂടുതൽ പറഞ്ഞ് തരേണ്ടല്ലോ. നമ്മളെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനെ നാച്ചുറലി ശരിയാക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ മഞ്ഞൾ. അപ്പോൾ ഇതെല്ലാതും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും പറയുന്നത് 24 hour ഹൈഡ്രേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്കാണ് കേട്ടോ. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഫീലോ കാര്യങ്ങളോ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്ങും കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന് സോഫ്റ്റ് ആക്കാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്. അപ്പോൾ പറ്റുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ വിറ്റാമിൻ സിയുടെ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ 319 തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് ടെർമറിക്കും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ഓക്കെ മഞ്ഞളും നാരങ്ങാ നീരും കൂടെ ഒരു കോമ്പിനേഷന് ആക്കിങ്ങാണ്ട് ഒന്ന് ഇതാകാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീന് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഇത് സ്ത്രീക്കും പുരുഷനും 15 കൂടുതലില്ലേ രണ്ടു പേർക്കും, അതായത് ആണോ പെണ്ണോ ആവട്ടെ രണ്ടു പേർക്കും ഉപയോഗിക്കാൻ പറ്റും. എല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തോന്നുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങൾ ഉപയോഗം നിർത്തണം കേട്ടോ. കാരണം നമ്മളെ സ്കിന്നിൻ്റെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം തോന്നുകയാണെങ്കിൽ, അതായത് പിമ്പിൾസ് വരെയ കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ, നിങ്ങളത് അവിടെ വെച്ചങ്ങ് നിർത്തിയേക്കണം. പിന്നെ ഇത് മാമ എർത്ത് ആപ്പിലെ മാമ എർത്ത് വെബ്സൈറ്റിലെ ആമസോൺ അയക്ക പർപ്പിളെ ഫ്ലിപ്കാർട്ട് ഇതിലെല്ലാതും അവൈലബിളാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് നൗഫാസ് 2022 എന്നാണ്. അത് അടിച്ചു കൊടുത്താലേ അബൌട്ട് 20% നിങ്ങൾക്ക് ഓഫറും കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ അതിൻ്റെ കൂടുതൽ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം എന്ന് പറയാൻ ദോശയും അതുപോലെ തന്നെ ഇന്നലത്തെ മീൻകറി ആയിരുന്നു കേട്ടോ. മത്തി ഉണ്ടായിരുന്നു മീൻകറി വെച്ചത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മത്തിക്കറിയും മത്തിക്കറി പുട്ടുക്കും അതുപോലെ തന്നെ ആ മീൻ ദോശയ്ക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പുറത്തേക്കൊന്ന് പോകണം, പെട്ടെന്ന് പോകും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്തേച്ചെങ്കിൽ പെട്ടെന്ന് അങ്ങ് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മക്കളെ ഒക്കെ മദ്രസ്ക്കൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ പെട്ടെന്ന് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി അതിൻ്റെ ഒപ്പം
ശേഷം തന്നെ നെയ്ച്ചോറും അങ്ങ് വെച്ചു കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എന്താന്ന് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ കുക്കടം സോറി എന്താ പറയുക ഉപ്പേരി മീൻ പൊരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേ സമയമൊന്നും കളയേണ്ട, ഒരു കറിയും ഒരു കൂട്ടാനും അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഇത് നമുക്ക് നെയ്ച്ചോറുക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇതാ നമ്മൾ ചിക്കൻ കറിയിലോട്ടുള്ള മസാല റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ അരി ഇവിടെ കാക്കു കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതങ്ങ് തീർന്നു. പിന്നെ ഇതാ തൈരും ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ചോറും കൂട്ടാനൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ച് പിന്നെ ഞങ്ങളും പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മരുന്നുണ്ട് കേട്ടോ. ഇതെന്താ സംഭവിച്ചെങ്കിൽ നന്നായിട്ട് പനി ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ. പക്ഷേ എന്തോ ഈ പനിയുടെ ശേഷം നല്ല ക്ഷീണമാണ് കേട്ടോ, പെട്ടെന്ന് ക്ഷീണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നീനുമോളിയും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചെങ്കിൽ കോളേജിലോട്ടാണ്, കോളേജല്ല സ്കൂളിലോട്ട് കേട്ടോ. സ്കൂളും കോളേജൊക്കെ ഒന്നാണ്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നീനുമോളിയും കൊണ്ടുപോകും കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പൊതുവെ എങ്ങനെയാ വെച്ചെങ്കിൽ പോവുകയാണെങ്കിൽ അവളെ കൊണ്ടുപോകില്ലല്ലോ, അവൾ വീട്ടിലല്ലേ കാരണം. അപ്പോൾ അവൾ എന്തോ ഭയങ്കര സംഭവമായി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ താത്താരൊന്നും ഇല്ല, അവളെ ഒറ്റയ്ക്കല്ലേ കൊണ്ടുപോകണത്. അപ്പോൾ സ്കൂൾക്ക് ഏകദേശമൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ലോങ്ങാണ് എനിക്ക് ഇവിടുന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ ഇത്രക്കൊത്രത്തോളം ഇല്ല, പക്ഷേ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് അത്യാവശ്യം ലോങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മനഴി ബസ് സ്റ്റാൻഡാണ്. പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 3 വർഷവും ഈ മനഴി ബസ് സ്റ്റാൻഡിൽ ഇവിടെ ഇറങ്ങും കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ കോളേജിലോട്ട് നടക്കുകയാണ് ചെയ്യുക. ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സ്കൂൾക്ക് പോകാനെന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ കാണാനും എന്താ പറയുക സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളെ പ്രിയപ്പെട്ട ടീച്ചേഴ്സൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഞങ്ങളെ പഠിപ്പിച്ച ഒട്ടുമിക്ക ടീച്ചേഴ്സൊന്നും ഇല്ല, ഞങ്ങളെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഇല്ല. അപ്പോൾ അത് വല്ലാത്തൊരു മിസ്സിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാനും ഭയങ്കരമായൊരു ത്രില്ല് എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ അത്രയും ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 4 വയസ്സിലൊക്കെ അങ്ങോട്ട് പോയിട്ട് പിന്നെ 20-21 വയസ്സിലാണ് ഞാൻ ആ ക്യാമ്പസ് വിട്ട് ഇറങ്ങുന്നത്. ഏകദേശം 10-17 കൊല്ലത്തോളം ഞാൻ ആ ക്യാമ്പസിലാണ് എൻ്റെ ലൈഫ് എന്താ പറയുക അവിടെയാണ് തീർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫീലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലുണ്ടാകും, അത് വേറെ കാര്യം. എങ്കിൽ പോലും അവരെ മിസ് ചെയ്യുന്നൊരു സങ്കടം ഉണ്ടായിരുന്നു, കാരണം അവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കാണാമായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ കേട്ടോ. പെരിന്തൽമണ്ണ പൊന്നാവൂർശിലെ ISSലാണ് ഞാൻ പഠിച്ചത്. ISSല് LKG മുതൽ +2 വരെയും അതുപോലെ തന്നെ ISS കോളേജിൽ ഡിഗ്രിയും ചെയ്തതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പസിൻ്റെ ഉള്ളിലോട്ട് ഈയൊരു വഴി വരെ ഉള്ളൂ വണ്ടി കയറ്റാൻ പറ്റുള്ളൂ, അതിനെ അങ്ങോട്ട് കയറ്റാൻ പറ്റുമല്ലോ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലോ. അപ്പോൾ എനിക്കതുകൊണ്ട് ഒരുപാടൊന്ന് കാണിച്ചു തരാൻ, ഇത് നടന്ന് കാണുകയാണെങ്കിൽ അത്യാവശ്യം ഉള്ളൊരു ക്യാമ്പസ് തന്നെയാണ് കേട്ടോ. ഒരുപാട് വലിയ സംഭവമാണെന്നല്ല പറയുന്നത്, എങ്കിൽ പോലും എന്താ പറയുക എല്ലാ ടീച്ചേഴ്സിനെയും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഒരുപാട് നടന്ന് കാണാനൊക്കെ ഉണ്ട്. കാരണം KG സെക്ഷനിലുണ്ട് നമ്മൾ ടീച്ചേഴ്സ്, അങ്ങനെ അവിടുന്ന് അങ്ങ് തുടങ്ങിയത് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മഴയും കാര്യങ്ങളും പിന്നെ നീനുമോളും ഉണ്ടാവുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. പെട്ടെന്ന് അവിടുന്ന് പോരുകയാണ് ചെയ്തത്. ഇവിടെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്കൂളിലോട്ട് വന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഒന്ന് പെരിന്തൽമണ്ണ നമ്മളെ എജുമാർട്ട് ഉണ്ടല്ലോ അവിടെ ഒന്ന് കയറി കേട്ടോ നമ്മളെ ബൈപ്പാസിൽ. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യേണ്ടത്, കാരണം എനിക്കതൊരു ഒരു വീഡിയോക്ക് ഉള്ളത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഷെയർ ചെയ്തു കണ്ട് നിങ്ങളെ വല്ലാതെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നീനുമോൾ അവിടെ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ, അവൾക്ക് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതാ തിരിച്ച് പോരുമ്പോൾ നല്ല മഴയേനു. പിന്നെ എന്താ ഉള്ളത് അറിയോ, പണ്ടൊക്കെ ആയിരുന്ന 1 മണിക്കൂറൊക്കെ എടുത്തിനു പെരിന്തൽമണ്ണൊക്കെ എത്താൻ, ഇപ്പോൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തും എന്നറിഞ്ഞ പോലെയാണ് കേട്ടോ. എന്താ അത്രയും നല്ല റോഡാണ്, സ്പീഡിൽ അങ്ങോട്ട് പോയാണ്ടല്ലോ അവിടെ എത്തിയാലേ നമ്മളറിയുള്ളൂ അത്രയും നല്ല റോഡാണ്. ഇതിലേറെ നല്ല ഭംഗിയിൽ എനിക്ക് നുണ പറയാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. നമ്മൾ 1-12 മണിക്കൊക്കെ അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 10 മണി അല്ലെങ്കിൽ 9 മണിക്ക് തന്നെ ഒരുങ്ങി നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചെങ്കിലും എത്തിക്കിട്ടാൻ പറ്റും. കാരണം ഒരു വണ്ടി ഒന്ന് നേരെ ഒന്ന് മൂവിങ് ആകുമ്പോഴത്തേന് പിന്നെ അടുത്ത കുണ്ടിലും കുഴിയിലൊക്കെ ചാടാനായി. പിന്നെ സകലമാന കുണ്ടിലും കുഴിയിലും ചാടിയങ്ങാണ്ട് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് നമ്മളെ ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ കാര്യത്തിലൊക്കെ അങ്ങ് തീരുമാനമാവും. നല്ല റാഹത്വ ആകാരം.
ഈ പൊട്ടിക്കിടക്കുന്ന പല റോഡുകളും ഇപ്പം ഈ മഴയുടെ തൊട്ട് മുന്നേങ്ങാണ്ടാണ് ഒന്ന് നേരാക്കിയിട്ടത്. ഇവരിത് തെർമോകോളേറ്റാണോ നേരാക്കിയതെന്നാണ് ചിലപ്പോൾ സംശയം തോന്നല് കേട്ടോ. അത്രയും അവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇനി പോലെ ഇവന്നാ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കട്ടെ അല്ലേ, നമ്മൾ ഏതായാലും കുടുങ്ങിക്കൊണ്ടാണ് അല്ലേ. അപ്പോൾ എന്താ ഇപ്പോൾ ഇതിനൊക്കെ കൂടുതൽ പറയുക, പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞാൽ കുറച്ച് കൂടി പോവും, അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞാനിത് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഇനി വല്ല ന്യായീകരണ തൊഴിലാളികളും വന്നുകൊണ്ട് എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പറയണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് പറയാനുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതാണ്. നമുക്ക് കാറിലൊന്ന് പോകുമ്പോൾ നമുക്കത് അത്രത്തോളം ഫീൽ ചെയ്യില്ല, പക്ഷേ ഈ ബൈക്കുമ്പോൾ പോകുന്നവരൊക്കെ ഉള്ളൊരവസ്ഥ എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മതി. വെള്ളം എന്താണോ, റോഡ് എന്താണോ, കുഴിയാണോ, ഒരു ഐഡിയ ഇല്ലാതെ ഒരു എന്താ പറയുക പടച്ചോൻ്റെ കാവലുകൊണ്ട് മാത്രം നീങ്ങിപ്പോകുന്ന പല വണ്ടികളുമാണ് കാണാൻ പറ്റിയത് കേട്ടോ. അത്രയും അവസ്ഥയാണ്. ഒരു ആംബുലൻസൊക്കെ ഇതിൽ കൂടി പോകുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ, തീരെ ഇളകാൻ പറ്റാത്ത എത്ര പേഷ്യൻസ് ആയിരിക്കും ഇതുകൂടെ പാസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ കാലേക്കാണെങ്കിൽ വളരെ സങ്കടം തോന്നും. പിന്നെ ഇപ്പോൾ അതിലും വലിയ അപകടങ്ങളും കാര്യങ്ങളും നമ്മളെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന അത്രേ ഉള്ളൂ. ഇപ്പോൾ വാഴയൊക്കെ വെച്ച് കണ്ടില്ലേ നിങ്ങൾ നടുവിൽ, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഞാനൊരു റെസിപ്പി ചെയ്യാനൊരുങ്ങി കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കറി എന്നാണ് പറയുക, ഗുലാബി കറി എന്നൊക്കെ പറയും. നമ്മളൊക്കെ പണ്ട് എന്തൊക്കെയോ ഒരു പരിപാടിക്കൊക്കെ, അതായത് എന്തോ ഒരു സംഭവത്തിനൊക്കെ ഇത് ഉണ്ടാക്കുന്ന ഉണ്ടായിരുന്നു പണ്ടൊക്കെ വീടുകളിൽ. പിന്നെ ചില സ്ഥലത്ത് ഇത് മരണ വീട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി എടുത്ത് അതിലോട്ട് കുറച്ച് ശർക്കര പാനി ഒഴിച്ച് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്ക് തരാനൊന്നുമില്ല. പിന്നെ ഏലക്കായ പിന്നെ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു മുക്കാ കപ്പ് അല്ലെങ്കിൽ അര കപ്പ് അരിപ്പൊടി മതി കേട്ടോ, ഒരുപാട് അരിപ്പൊടി ഉണ്ടാവരുത്. പിന്നെ ഏകദേശം ശർക്കരപ്പാനിയും വെള്ളമൊക്കെ ആയിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ കപ്പ് അതും ഉണ്ടാവും ഒക്കെ കൂടെ കൂട്ടിങ്ങാണ്ട് പിന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇത്ര ഉള്ളൂ കേട്ടോ, ഇത് ഒരുപാട് പണിയൊന്നുമില്ല. പിന്നെ ഈ ഒരു സെയിം സംഭവം തന്നെ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്. അപ്പോൾ ഇത് കണ്ടു, ഇത് ജസ്റ്റ് ഒക്കെ ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തീര് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു, അതാണ് തിളമൊന്നും കാണാത്തത്. പിന്നെ അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇതിലോട്ട് കുറച്ച് പച്ചത്തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് നെയ്യിൽ നമ്മളെ നേന്ത്ര വായക്കണ്ടല്ലോ, നമ്മളെ സാധാ വായക്ക, അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റെസിപ്പി. പിന്നെ മക്കളൊക്കെ വന്ന് മക്കൾ വായിക്കാനും പഠിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ തന്നെ പൊന്നും ചിന്നും പഠിക്കാനിരിക്കുമ്പോഴൊക്കെ നീനുമോളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവൾക്ക് അല്ലാത്ത സമയത്തൊന്നും അവൾക്ക് ഞാൻ വേണമെന്നൊന്നുമില്ല, പക്ഷേ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവൾക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കണം കേട്ടോ. ഇവരുടെ ബുക്സൊക്കെ ഒന്ന് മറിച്ച് നോക്കാനും അങ്ങനത്തേനൊക്കെ ഭയങ്കര താല്പര്യമാണ് ആൾക്ക്. ഓള് പുറത്ത് ചിലപ്പോൾ ഇപ്പാനേയും കൊണ്ട് കളിച്ചിരിക്കുകയാണെങ്കിലും ഞങ്ങൾ വായിക്കണേയും പഠിക്കണേയും സൗണ്ട് കേട്ടാൽ അവൾ ഇവിടെ എത്തും കേട്ടോ. എങ്ങനെ ഓളെ കാണാതെ ഒപ്പിച്ചാലും ഓൾ ഇവിടെ എത്തും. പിന്നെ മക്കളൊക്കെ ഒന്ന് പഠിപ്പിച്ച് ഓരോക്കെ ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഞാനിവിടെ ഒരു പോസ്റ്റ് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. ഇത് പൊന്നുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് ഞാൻ ഉണ്ടാക്കും, പിന്നെ കണ്ടുകൊണ്ട് പൊന്നുവിനോടൊന്ന് വരക്കാൻ പറയും, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല. പിന്നെ അവർക്കിത് പറഞ്ഞാൽ നമ്മൾ ചെയ്തുങ്ങാണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനോടാണ് കേട്ടോ എനിക്ക് കൂടുതൽ താല്പര്യം. നമ്മളും കൂടി ചെയ്യുന്നത് കാണുമ്പോഴല്ലേ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനും ഇതാക്കാനൊക്കെ താല്പര്യം തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണോണ്ട് പൊന്നുവിനാണെങ്കിലും ചിന്നുവിനാണെങ്കിലും ഒന്നും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഇല്ല ഇത് നിങ്ങൾ ഇതുപോലെ നോക്കി ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സത്യം പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ബോറടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ അവരിങ്ങനെ അതൊക്കെ കാണില്ല. അപ്പോൾ അവർക്ക് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഒക്കെ വന്നിട്ട് ചിലപ്പോൾ അവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഞാൻ പോസ്റ്റർ ഞാനായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കണ്ടുകൊണ്ട് പൊന്നുവിനോടും ഉണ്ടാക്കാൻ പറയാറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ റോഡിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനത് ഭയങ്കര സംഭവമായി പറഞ്ഞതൊന്നുമല്ല, ഇതിലേറെ അപകടം പിടിച്ചതും പിന്നെ വീടിൻ്റെ ഉള്ളിൽ വെള്ളം ഇപ്പോൾ എന്താ പറയുക എറണാകുളം ഭാഗത്തൊക്കെ വീടിൻ്റെ ഉള്ളിൽ വെള്ളം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്രയോ ബെറ്റർ ആണ്. എങ്കിൽ പോലും ഇത് ഇപ്പോൾ അടുത്ത് പണി കഴിഞ്ഞ റോഡ് പിന്നെ വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളൊരു ഡൗട്ടും അതുപോലെ തന്നെ അതിമൊന്ന് എന്താ പറയുക ഇനി കൂടുതൽ പറഞ്ഞു ചേരാവില്ല. അപ്പോൾ ആ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.